എല്ലാവർക്കും നമസ്കാരം. നാലാം ക്ലാസ്സിലെ പരിസര പഠനമാണ് പക്ഷികളുടെ കൗതുകലോകം. ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം പക്ഷികളെ വളർത്തുന്നത്? അലങ്കാരത്തിന് എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് നമ്മൾ കണ്ടെത്തി എഴുതണം. എന്തിനൊക്കെയാണ് പിന്നെ? മുട്ട, മാംസം, വരുമാനം, വിനോദം, ഇവയ്ക്കൊക്കെ വേണ്ടി നമുക്ക് പക്ഷികളെ വളർത്താം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പെഴുത്, അതായിരുന്നു അടുത്ത ആക്ടിവിറ്റി. നമുക്കൊന്ന് എഴുതി നോക്കാം. പക്ഷി നിരീക്ഷകരുടെ സ്വർഗങ്ങളിലൊന്നാണ് കേരളം. കടലുണ്ടി പക്ഷി സങ്കേതം മുതൽ മംഗളവനവും കുമരകവും പക്ഷി സങ്കേതവും മുണ്ടേരിക്കാടും തട്ടേക്കാടും ഒക്കെ പക്ഷികൾക്ക് മാത്രമല്ല പക്ഷി നിരീക്ഷകർക്കും ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ്. കേരളത്തിൽ പ്രധാനമായി 9 പക്ഷി സങ്കേതങ്ങളുണ്ട്. അരിപ്പൽ പക്ഷി സങ്കേതം, അരിപ്പ പക്ഷി സങ്കേതം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷി സങ്കേതം എന്ന പേരിലേക്ക് ഇനിയും ഉയർന്നു വന്നിട്ടില്ലെങ്കിലും കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അരിപ്പൽ ഒട്ടേറെ പക്ഷികളുടെ അഭയകേന്ദ്രമാണ്. അടുത്തത് കടലുണ്ടി പക്ഷി സങ്കേതം. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി പക്ഷി സങ്കേതം ഒട്ടേറെ പക്ഷികൾ എത്തിച്ചേരുന്ന തുരുത്ത് എന്ന നിലയിലാണ് പ്രശസ്തം. കടലുണ്ടിപ്പുഴ അറബിക്കടലുമായി ചേരുന്ന സ്ഥലത്ത് രൂപപ്പെട്ടിട്ടുള്ള തുരുത്തുകളാണ് ഇവിടുത്തെ പക്ഷികളുടെ പ്രിയ സങ്കേതം. അടുത്തത് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം, തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് എറണാകുളത്തിനും ഇടുക്കിക്കും ഇടയിലായി തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമെന്നും ഇതറിയപ്പെടുന്നു. അടുത്തത് കുമരകം. വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിലറിയപ്പെടുന്ന കുമരകം പക്ഷി സങ്കേതം വേമ്പനാട് കായലിൻ്റെ തീരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ചൂലന്നൂർ, അത് മയിൽ സംരക്ഷണ കേന്ദ്രമാണ് അല്ലേ. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ഏകദേശം 500 ഹെക്ടർ വനത്തിൻ്റെ ഭാഗമായ ഈ മയിൽ സംരക്ഷണ കേന്ദ്രത്തിൽ ഏകദേശം 200 മയിലുകളാണുള്ളത്. അടുത്തത് പക്ഷിപാതാളം, വയനാട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് വയനാട് ജില്ലയിൽ ബ്രഹ്മഗിരി കാടുകളോട് ചേർന്ന് കിടക്കുന്ന പക്ഷിപാതാളം. അപൂർവ ഇനത്തിൽപ്പെട്ട ധാരാളം പക്ഷികൾ അധിവസിക്കുന്ന ഇവിടം സമുദ്രനിരപ്പിൽ നിന്നും 1740 മീറ്റർ ഉയരത്തിലാണുള്ളത്. അടുത്തത് പാതിരാമണൽ. വേമ്പനാട് കായലിന് നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പച്ചത്തുരുത്താണ് പാതിരാമണൽ. ആളും ബഹളങ്ങളും ഇല്ലാത്ത സമയം ചിലവഴിക്കാൻ താല്പര്യമുള്ളവർക്കായി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരിടത്താവളം എന്ന് വേണമെങ്കിലും പാതിരാമണലിനെ വിശേഷിപ്പിക്കാം. മംഗളവനം. കൊച്ചിയുടെ പച്ചപ്പ് എന്നറിയപ്പെടുന്ന മംഗളവനം നഗരത്തിൻ്റെ ബഹളങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പച്ചക്കാടാണ്. കൊച്ചിയുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ വളർന്നു വന്ന ഒരു മംഗളവനം കേരള ഹൈക്കോടതിയിലെ പിറകിലായാണ് സ്ഥിതി ചെയ്യുന്നത്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ഏഷ്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം തണ്ണീർത്തടങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന ഇവിടം 2012 ഒരു പക്ഷി സങ്കേതമായി ഉയർത്തപ്പെടുന്നത്. ഇനി കുറച്ച് പക്ഷി ചൊല്ലുകളാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, കാക്ക കുളിച്ചാൽ കൊക്കാക്കുമോ, കൊക്ക എത്ര കുളം കണ്ടത്, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി, കാക്കക്കാലിൽ നിന്നും പരന്തൻ കാലിലേക്ക്, ഇങ്ങനെ നിരവധി പക്ഷിച്ചൊല്ലുകൾ കണ്ടെത്താം. കുറച്ചുകൂടി പക്ഷിച്ചൊല്ലുകൾ കണ്ടെത്തി നിങ്ങളുടെ ശേഖരണ പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.